നമസ്കാരം ബ്രദേഴ്സ്. നിങ്ങളൊരു അവധി ദിവസം കുടുംബമായോ കൂട്ടുകാരുമായോ അതോ ഒറ്റയ്ക്കോ ഒരു രാത്രിയും പകലും മാറി നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതും തികച്ചും വേറിട്ടൊരു യാത്രാനുഭവം, ചരിത്ര പ്രാധാന്യത്തോടെ ഒരു താമസാനുഭവമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും വളരെ ചുരുങ്ങിയ ചെലവ്. എന്നാൽ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. അല്ലാതെ ചില കുക്കിംഗ് പരിപാടികളൊക്കെ സെറ്റാക്കി വെറും കേട്ടത് വെച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. 100 വർഷം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് കല്ലാണ് റിപ്പോൺ ബ്രിട്ടീഷ് കല്ലാണ്. വലിയ തങ്ങലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ 9 മണിക്ക് ഇറങ്ങിയ ഞങ്ങൾ ഉച്ച 1 മണി നമ്മളെ ഈ സ്ഥലത്ത്. നേരത്തെ 6 മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉച്ചത്തേക്കുള്ള പച്ചക്കറി വക സാധനങ്ങളൊക്കെ ഞങ്ങൾ രാവിലെയാണ് ഇറങ്ങി. രാവിലെ തന്നെ പാളയത്ത് പോയി വേണ്ട പച്ചക്കറികൾ, ആവശ്യത്തിനുള്ള പലചരക്ക് കാര്യങ്ങൾ എന്നിവ കംപ്ലീറ്റ് സാധനം വാങ്ങി സെറ്റാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ആലോചിച്ച് സെറ്റാക്കിയ ട്രിപ്പൊന്നുമല്ലത്, വളരെ പെട്ടെന്ന് ഒരു ചെറിയ ട്രിപ്പ് സെറ്റാക്കി. ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ഒക്കെ അങ്ങനെ തന്നെയാണ്. ആവശ്യത്തിലേ ഉള്ളൂ ഒരു ദിവസം റിലാക്സാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും എല്ലാ ദിവസവും തിരക്കില്ല. വർക്കിൻ്റെ തിരക്ക്, വർക്കിൻ്റെ പ്രഷറ്, ലൈഫ് പ്രഷറ്, അങ്ങനെ എന്തൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയ യാത്ര പോകും. അതുകൊണ്ട് തന്നെ പോണ പോക്ക് മാക്സിമം അടിച്ചു പോയി. ിറങ്ങിയ ഞങ്ങൾ ശരിക്കും ഞെട്ടി. മേപ്പാടിയാണ് സ്ഥലം. അവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ചുറ്റും തീരത്തോട്ടത്തിൽ നിന്ന് ഒരു കിട്ടിയ ബംഗ്ലാവ്. സത്യം പറയാലോ ഒരു രക്ഷയുണ്ട്. അടിപൊളി ആയിരുന്നു. ഫുൾ ടീം ഫുൾ ഓൺ ഹാപ്പി. ഒരു 2 മിനിറ്റ് ഒന്നും നോക്കിയ ശേഷം ഉച്ചയാണല്ലോ അടുത്ത പരിപാടി കുക്കിംഗ്. എല്ലാവരും പാടി എന്തൊക്കെയോ കാട്ടി പരിപാടി തുടങ്ങി. ചെമ്മീൻ, ചിക്കൻ, കല്ലുമുക്കായ, ചപ്പാത്തി, നെയ്ച്ചോറ് എന്ന് വേണ്ട കംപ്ലീറ്റ് സാധനം സെറ്റ്. അങ്ങനെ എല്ലാവരും വലിയ ഹാപ്പിയിലാണ്. ഫുഡ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒന്ന് തേരത്തോട്ടത്തോടൊക്കെ ഒന്ന് കറങ്ങി, സ്വിമ്മിംഗ് പൂളിൽ കയറി നീരാടി, അങ്ങനെ സമയം പോയിക്കൊണ്ടേയിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങളെ പ്ലാനിലേ ഇല്ലായിരുന്നു. കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ച് കുറേ റിസോർട്ടുകൾ നോക്കി, അങ്ങനെ അവസാനമാണ് ഇങ്ങനൊരു സ്ഥലം ഞങ്ങളുടെ മുന്നിൽ വന്നു വിട്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയയും ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നത് വളരെ നന്നായെന്ന് എനിക്കിപ്പം തോന്നി. കാരണം ഇവിടെ ഒരു വല്ലാത്ത ഫീലാണ്. നമ്മൾ ഇന്ന് വരെ കാണാത്ത കാഴ്ചകളും ഇന്ന് വരെ അനുഭവിക്കാത്തൊരു ഫീലും നമുക്കൊരു സുപ്രഭാതം അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് കിട്ടാന്ന് പറയുന്നത് അത് എന്നെ സംബന്ധിച്ചാലും വലിയൊരു അനുഭവമാണ് കേട്ടോ. 100 വർഷം മുന്നേ ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടിടത്തിനുള്ളിൽ ഇന്നതാ ഇപ്പോൾ
നമ്മൾ കിടന്നുറങ്ങുന്നത്. അവരുടെ കൺസ്ട്രക്ഷൻ കേട്ടോ അവിടുത്തെ, അത് ശരിക്കും കാണേണ്ടി തന്നെയാണ്. ഒരു ദിവസം നമ്മൾ ചിലവാക്കുന്നത് ശരിക്കും നമ്മൾ ഓർമ്മയിൽ നിൽക്കും, ശരിയല്ലേ? നമ്മളൊരു ദിവസം എല്ലാം മറന്ന് ആഘോഷിക്കാനല്ലേ പോകുന്നത്, പിന്നെ അത് വെറുതെ നമ്മൾ ആർട്ടിഫിഷ്യൽ ചുമരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കേണ്ട ആവശ്യം എന്താ? അവിടെയാണ് ഈ സ്ഥലം നമുക്ക് വ്യത്യസ്തമാണ്. അത് ശരിക്കും ശരിക്കും ഇവിടുത്തെ ആ പഴമ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ കോണിനും ഉണ്ടാവും ഓരോ കഥ പറയുന്നത്, അത് ശരിക്കും അനുഭവിച്ചിരുന്നാണ്. നമ്മളിതിനു മുന്നേ ഒരുപാട് സ്ഥലങ്ങളിലിങ്ങനെ പോയിട്ടുണ്ട്, പല റിസോർട്ടുകളിലും പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ അവിടെ നിന്ന് കിട്ടാത്തൊരു എക്സ്ട്രാ എന്തോ ഒരു ഫീല് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അത് എനിക്ക് പറഞ്ഞറിയിക്കണമെന്ന് പറ്റില്ല. കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. ഒരുപാട് പ്രത്യേകതകളൊക്കെയുള്ള ബംഗ്ലാവാണ്. യൂഷ്വലി ബംഗ്ലാവ്സ് എന്ന് പറയുമ്പോൾ സ്റ്റോൺ വർക്കിലൊക്കെ ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ മഡ് ബ്ലോക്ക്സ് ആണ്. നമ്മൾ മുല്ലപ്പെരിയാറിലെ അതേ കൺസ്ട്രക്ഷൻസ് ലൈം സുർക്കി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പം ഇതിൽ ബ്രിക്കൊക്കെ എടുക്കുക, ബ്ലോക്ക് വർക്ക് എടുക്കുകയാണെങ്കിൽ എറൗണ്ട് ഒരു 2 feet തന്നെയുണ്ട് അതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ തന്നെ വരുന്നത്. അപ്പോൾ അതിനകത്ത് ബ്രിക്കും ഉണ്ട്, ലൈം സുർക്കിയും അങ്ങനെയുള്ള മെറ്റീരിയൽസാണ്. അപ്പം റൂമിനകത്ത് ആക്ച്വലി ഫുൾ ടൈം കൂളിംഗ് ആണ്. പിന്നെ കുറേ പ്രത്യേകതകളുണ്ട്. ഈ ബംഗ്ലാവ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈസ്റ്റ് ഡയറക്ഷനാണ്. നല്ല എപ്പോഴും നല്ലൊരു ബ്രീസ്, നല്ലൊരു വിൻഫ്ലോ മൂവ്മെൻ്റ് എപ്പോഴും വരുന്ന ബംഗ്ലാവ്. പിന്നെ നമുക്കുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ലൈഡിങ് വിൻഡോസ് ആണ്. ഇത് അന്ന് 100 years മുമ്പും ഇതേ കണ്ടീഷനിലാണ്. ടോട്ടൽ സാധനം തന്നെയല്ലേ? ടോട്ടൽ സാധനം അങ്ങനെ തന്നെയാണ്, സ്ലൈഡിങ് കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെന്ന് പറയാനായിട്ട് ഓരോ റൂംസും വുഡൻ ഫ്ലോർ ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രേസ് ഈ വുഡ് ഫ്ലോറിങ്ങിന്റെ താഴെ ഒരു ചെറിയൊരു വെന്റ് പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്രേസ് ഈ താഴത്തെ വെന്റിക്കൂടെ കയറി അടിയിലെ വുഡൻ ഫ്ലോറിന്റെ ഉള്ളിലെ ഈ എയർ സർക്കുലേറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് റൂമില് എന്താ പറയാ ഒരു നാച്ചുറൽ എ സി എന്ന രീതിക്ക് ഉള്ള ഒരു സിസ്റ്റം ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അവര് 1930s ചെയ്ത ആർക്കിടെക്ചർ ആണ്. ഇത് ആക്ച്വലി മൊത്തം പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നിലമ്പൂർ രാജകുടുംബത്തിന്റെയാണ്. അപ്പൊ ബ്രിട്ടീഷുകാര് മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ അവര് നമ്മുടെ ഈ ഒരു ഏരിയ ക്യാപ്ചർ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവര് ഗോൾഡ് മൈനിങ്ങിന് പറ്റിയ ഏരിയ എന്നുള്ളതൊരു അങ്ങനെയാണ് ഗോൾഡ് മൈനിങ്ങിനുള്ള ഹിൽസ് ആയിട്ടാണ് ഈ ഭാഗത്തേക്ക് എടുത്തിരിക്കുന്നത്. മസനഗുഡി തൊട്ട് നീലഗിരി എന്ന് പറയുന്ന ഈ ഭാഗങ്ങളെല്ലാം അപ്പം ഇനീഷ്യലി ഫോറസ്റ്റ് ആ ഏരിയ എല്ലാം ക്ലിയർ ചെയ്തിട്ട് അവർ ഗോൾഡ് മൈനിങ്ങിനാണ്. പക്ഷെ ഗോൾഡ് മൈനിങ് അവർക്ക് എന്താ എക്സ്പെൻസ് കൂടുന്നതും കിട്ടുന്ന ക്വാണ്ടിറ്റി കുറവും ഒക്കെ വന്നുകൊണ്ട് അവരത് ചെയ്ത് അങ്ങനെ സാധ്യതയുള്ള സ്ഥലമാണോ ഗോൾഡ് മൈനിങ്? അത് ഈ സ്റ്റിൽ ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചേരമ്പാടി അതേപോലെ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ ദേവാല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റില്ല് ഈവൻ ചില കൺസ്ട്രക്ഷൻ സമയങ്ങളിൽ വരെ ലൈറ്റ് ആയിട്ട് ഗോൾഡ് കിട്ടുന്നുള്ളൂ.
അപ്പം അവർക്ക് കറക്റ്റ് അത് മനസ്സിലായിട്ടുണ്ടാവുന്നു ബ്രിട്ടീഷേഴ്സിനെ. അപ്പൊ ഇവിടുത്തെ റിസോഴ്സസ് ആണല്ലോ മാക്സിമം അവരവിടെ കൊണ്ടുപോകണ്ടേ. അപ്പൊ ആ പർപ്പസിന് യൂസ് ചെയ്ത ലാൻഡാണ്. അപ്പൊ അതിനുവേണ്ടി കുറെ എക്സ്കവേഷൻസ് കുറെ പരിപാടിയൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 100% സക്സസ് അല്ലാത്തതുകൊണ്ട് പിന്നീട് ഈ ലാൻഡ് അവര് കോഫിയിലേക്ക് കൺവേർട്ട് ചെയ്തു. കോഫിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ലേബർ ഇഷ്യൂസ് വന്നു. ലേബേഴ്സിന് ഇയർലി ഉള്ള ഒരു വർക്കിലേക്കുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ പിന്നെ ആ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് കോഫി ക്ലിയർ ചെയ്ത് ടീയിലേക്കാക്കി. ടീ ആക്കുമ്പോൾ അവർക്ക് ഇയർലി എല്ലാ ലേബേഴ്സിന് എല്ലാ ഡെയിലി വർക്ക് കൊടുക്കാനും പറ്റും. പിന്നീടാണ് അവരിങ്ങനെ ബംഗ്ലാവ്സും ഫാക്ടറീസ് ഡിസ്പെൻസറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ബംഗ്ലാവ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ഉദ്ദേശം അവർക്ക് ഗോൾഡ് മൈനിങ് ആയിരുന്നു അല്ലെങ്കിൽ? ഇനീഷ്യലി അവർ അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയായിരുന്നു ഈ ലാൻഡ് ഒക്കെ യൂസ് ചെയ്തത്. പിന്നീട് അവരിത് ഈ ലാൻഡ് ഒരു ടീ പ്ലാന്റേഷൻ എന്ന രീതിക്കാക്കി, ടീ പിന്നെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ. അപ്പം ഒരു എസ്റ്റേറ്റ് ആക്കി, അതിനകത്ത് ഒരു 4-5 ബംഗ്ലാവ്സും ഉണ്ടാവും, ഒരു ഫാക്ടറി ഉണ്ടാവും, 12,000 ലേബേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്കുള്ള ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട്, പിന്നെ ഈവൻ സ്കൂൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു ഏരിയ ഇപ്പൊ എന്താ പറയാ, അങ്ങനെ ഒരു പർപ്പസ് വേണ്ടി അങ്ങനെ എടുത്തിരിക്കും. ഇപ്പൊ അവിടെ തൊട്ടടുത്ത് ഉണ്ടോ ഒരു തേയില ഫാക്ടറി? ടീ ഫാക്ടറിയാണ് നമ്മൾ തൊട്ടടുത്ത് കാണുന്നത്. മൊബൈൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്താണ് ആ കാണുന്ന ബിൽഡിംഗ് ആണ്.